ഇന്ധനവില കേരളത്തേക്കാൾ കുറവായതിനാൽ കേരള കർണാടക അതിർത്തിയിലെ പെട്രോൾ പമ്പിൽ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ മലയാളികളുടെ തിരക്കാണ് ഇപ്പോൾ. പമ്പ് കർണാടകയിലാണെങ്കിലും ഉപഭോക്താക്കളിലേറെയും മലയാളികളാണ്. കർണാടകയോടും ബി ജെ പിയോടുമുള്ള രാഷ്ട്രീയ വിരോധമൊക്കെ തൽക്കാലം മാറ്റിവെച്ച് കർണാടക സർക്കാർ നൽകിയ നികുതി ഇളവിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അതിർത്തിയിലെ മലയാളികൾ. പെട്രോളിന് 5 രൂപയും ഡീസലിന് 8 രൂപയും കേരളത്തെ അപേക്ഷിച്ച് കുറവാണ് ഇവിടെ. മഞ്ചേശ്വരത്തും ഹൊസങ്കടിയിലും സർവീസ് നടത്തുന്ന ഓട്ടോ തൊഴിലാളികളും കാസർഗോഡ് നിന്നും തലപ്പാടി വരെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ജീവനക്കാരുമാണ് പമ്പിനെ പ്രധാനമായും ആശ്രയിക്കുന്നത്. കേരളത്തെ അധികം ആയം കൊണ്ട് ഞാൻ ഇട വെച്ചടിക്കുന്നത്, ഇട കുറവുണ്ട്, അതിനുകൊണ്ട് ഇടടിക്കുന്നത്. കാസർഗോഡ് പെട്രോളിന് 105 രൂപ നൽകേണ്ടി വരുമ്പോൾ ഇവിടെ 99 രൂപ മതി. ഡീസലിന് കാസർഗോഡ് 92 രൂപയാണ്, ഇവിടെ 84 രൂപ മതി. ഇരുചക്രവാഹനക്കാർ ഇവിടെ എത്തി ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ചാണ് പോകുന്നത്. ഞാൻ ഇപ്പൊ മംഗളൂരു പമ്പ് കേരളത്തിൽ വല്ലാത്ത റേറ്റ് ജാസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇപ്പൊ തൽപ്പാടി കർണാടക ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് എല്ലാ റേറ്റ് കുറച്ചുണ്ട്. പക്ഷേ കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് റേറ്റ് കുറച്ചില്ല? അതാണ് നമുക്കൊരു സങ്കടം. കേരളത്തിൽ ജീവിച്ചിട്ട് നമുക്ക് യാതൊരു ആനുകൂല്യം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വലിയൊരു സങ്കടം തന്നെ. അപ്പോൾ കേരള ഗവൺമെന്റ് ഇതിനെല്ലാം അനുസരിച്ച് എല്ലാ കൊറോണ കാലത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. അപ്പോൾ കൊറോണ കാലത്തിൽ എല്ലാ ഗവൺമെന്റ് ഇങ്ങനെ ഇതാക്കുമ്പോൾ കേരള ഗവൺമെന്റ് ഒന്നുകൂടി അതിന് ശ്രമിക്കണം, ശ്രമിച്ചിട്ട് കുറച്ചെ കുറച്ചാക്കണം. എല്ലാവർക്കും പെട്രോൾ ആവശ്യം, ഡീസൽ ആവശ്യമാണ്. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ധന നികുതി കുറച്ചതുപോലെ കേരളവും നികുതി കുറയ്ക്കണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം. ജനം കാസർഗോഡ്.